നിരവധി പരമ്പരാഗത മധുരപലഹാരങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ബീഹാർ. ഓരോ പലഹാരങ്ങൾക്കും അതിന്റേതായ രുചിയും പ്രത്യേകതയുമുണ്ട്. മുള്ളൻചീരയും കുറുക്കിയ പാലായ ഖോയയും ചേർത്ത ലായ് എന്ന വിഭവം ബീഹാറിലെ ഏറെ പ്രശസ്തമായ ഒരു മധുരപലഹാരമാണ്. വിദേശത്തുനിന്നുപോലും ഈ വിഭവത്തിന് ആവശ്യക്കാരേറെയാണ്. പട്ന ഗയ യാത്രയ്ക്കിടെ ബർഹിലോ പട്ന മൊക്കാമ പാതയിലെ ധനറുവയിലോ ലായ് മധുരം ലഭിക്കും. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ പലഹാരത്തിന്റെ വലിയ ആരാധകനാണ്. हम लोग पटना से आ रहे हैं, बेगूसराय जा रहे हैं. रास्ता में यहाँ बीच में बाढ़ का लाई बहुत नामी है, मशहूर है. यहाँ हम लोग अक्सर आते हैं, खाते हैं. ഒട്ടേറെ കാലം കേടുവരാതെ നിലനിൽക്കുന്നതിനാൽ ഇത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതില്ല. വളരെയേറെ ആത്മസമർപ്പണവും പാചക വൈദഗ്ധ്യവും ആവശ്യമാണെന്ന് ലായ് ഉണ്ടാക്കുന്നവർ പറയുന്നു. उसमें चीनी का मात्रा कम रहता है, इलायची का मात्रा ज़्यादा रहता है. खोए का लाई हुआ ही ना, दोनों खोए का लाई हुआ. एक लाई हुआ जो कि थोड़ा कम भुजिया होता है, उसमें चीनी का मात्रा कम पड़ता है, एकदम नहीं के बराबर पड़ता है. उसका रेट ज़्यादा होता है, इसका रेट कम है. ബർഹി സ്വദേശിയായ രാം പദാരത് സാവ് ആണ് ആദ്യമായി ലായ് തയ്യാറാക്കിയതെന്ന് നിരവധി പേർ വിശ്വസിക്കുന്നു. उन्हीं के द्वारा मतलब कि इसका आविष्कार किया गया. जो अभी राम उनके रामधानी साहब उनके जो बहुत ज़्यादा विस्तार में वही उन्हीं का दुकान चला, लेकिन वो गोविंद साहब जो थे वही लाई बनाते थे और खोंचा में करके बेचते थे. ഒരു ദിവസം ബാക്കി വന്ന പാലിൽ കോയ കലർത്തി ലായ് ഉണ്ടാക്കിയെന്നാണ് കഥ. ബർഹിൽ തന്നെ ഇപ്പോൾ 60 ലായ് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ദിനം പ്രതി 100 കിൻഡലോളം ലായ് ഉണ്ടാക്കുന്ന ഈ യൂണിറ്റുകൾക്ക് പ്രതിദിനം 2 മുതൽ 2.5 ലക്ഷം വരെ വരുമാനമുണ്ട്. ധനറുവ പ്രസിദ്ധമായത് ലായ് പലഹാരത്തിലൂടെയാണ്. ധനറുവയിലെ ഏറ്റവും പ്രസിദ്ധമായ വിജയ് ലായ് ഷോപ്പിന്റെ ഉടമയുടെ പൂർവികരാണ് ഇവിടെ ആദ്യമായി ലായ് തയ്യാറാക്കാൻ തുടങ്ങിയത്. रोजगार में, नाम में बाढ़ का लाय धीरे धीरे मशहूर हो गया. और जो सबसे बड़ी बात है कि इस छोटे से व्यापार में कम से कम 5 से 7 हज़ार लोगों का जीविका चलता है. सबका रोजी रोटी इसी से है. और दूसरी जो सबसे बड़ी बात है कि इसमें सरकार का कोई अनुदान, सहयोग, लोन का कोई प्रावधान नहीं. ഒരു ചെറിയ കഷ്ണം ലായ് തയ്യാറാക്കാൻ ഏകദേശം 6 രൂപ 25 പൈസ ചെലവ് വരും. കിലോയ്ക്ക് 350 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 500 കിലോഗ്രാം ലായ് എങ്കിലും പ്രതിദിനം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബർഹിലും ധനറുവയിലുമായി 150 കടകളിലായി 5 കോടി രൂപയോളം വാർഷിക വരുമാനമുണ്ട്. എങ്കിലും ഓൺലൈൻ വ്യാപാരത്തിലൂടെ ഈ ഉൽപ്പന്നത്തിന് ഇതുവരെയും നേട്ടമുണ്ടാക്കാനായിട്ടില്ല. ഓൺലൈൻ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ നിലവിലെ വിൽപ്പന 10 മടങ്ങ് വർദ്ധിപ്പിക്കാം. ഇത് സാധൂകരിക്കാൻ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് GI ടാഗ് ലഭിച്ച സിലാവോ ഖാജ എന്ന ഉൽപ്പന്നത്തിന്റെ ഇന്നത്തെ ഓൺലൈൻ വിറ്റഴിവാണ്. എന്നാൽ ലായ് ഓൺലൈനിൽ ലഭ്യമാക്കുവാൻ ആരും മുൻകൈയെടുക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. आने वाला समय में अगर ऑनलाइन का डिमांड तो बहुत है, व्यवस्था नहीं अगर हो जाता तो ये 20 करोड़ का कारोबार यहाँ से और राज्यों तक चला जाएगा. ഇന്ത്യയുടെ മധുര പലഹാര വിപണിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്നതാണ് ലായ്. ലായ് का जो भी डिजिटल हो जाए तो हम समझते हैं कि सालाना इसका बिजनेस 7-8 करोड़ का हो सकता है. और पब्लिक को भी सुविधा होगा. बाहर में देश विदेश में जो आदमी बसे हुए हैं जो मंगवाते हैं, अगर डिसीजन हो जाए तो माने कि बाहर भी इसका डिमांड जाए. റഷ്യ, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഈ മധുര പലഹാരം എത്തുന്നുണ്ട്. ഓൺലൈൻ വിൽപ്പനയ്ക്ക് വേദി ലഭിച്ചാൽ ലായ് പലഹാരത്തിന്റെ രുചിയും വ്യാപാരവും
മൈലുകൾ താണ്ടി മുന്നോട്ട് കുതിക്കും. ന്യൂസ് ഡെസ്ക്, ഇടിവി ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ഇടിവി ഭാരത് സന്ദർശിക്കുക.